നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം വോട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ആ പത്തനംതിട്ടയിൽ 2014 അപേക്ഷിച്ച് 2019 വരുമ്പോൾ 7% വർധനവ് പോളിംഗിൽ ഉണ്ടാവുന്നു എന്നുള്ളത് ആർക്ക് അനുകൂലമാവും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. 2014 അവിടെ 66.61% പോളിംഗ് എങ്കിൽ അത് 2019 എത്തുമ്പോൾ 73.04 ഉയർന്നിരിക്കുന്നു. അതായത് 7% വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് ആർക്ക് അനുകൂലമാവും? LDFനാണോ UDFനാണോ ഒപ്പം NDAക്കാണോ? ആ വോട്ടുകൾ അല്ലെങ്കിൽ ഈ ശക്തമായ വർധനവ്, ഗണ്യമായ ഒരു വർധനവ് ആർക്ക് അനുകൂലമാവും എന്നാണ് മൂന്ന് പാർട്ടികളും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് എടുത്താൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആന്റോ ആന്റണിക്ക് ആകെ ലഭിച്ചത് 358,842 വോട്ടുകളായിരുന്നു. ആകെ ലഭിച്ചത് 358,000 വോട്ടുകളാണ്. അവിടെ LDFന്റെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച ഫിലിപ്പോസ് തോമസിന് അന്ന് ലഭിച്ചത് 302,651 വോട്ടുകളാണ്. അതായത് 56,000 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു കോൺഗ്രസ് MP ആന്റോ ആന്റണി ജയിച്ചു കയറിയത്. അന്ന് അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച TRamesh 138,954 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. അതുകൊണ്ട് തന്നെ 2019 വരുമ്പോൾ BJPക്ക് അവിടെ വിജയിക്കണമെങ്കിൽ 200,000 ഒരു പക്ഷെ 250,000 വോട്ടുകളുടെ വർധനം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. K.സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. K.സുരേന്ദ്രൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങളിലൂടെ സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തിയാണ്. K.സുരേന്ദ്രൻ BJPയുടെ ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലുമെല്ലാം K.സുരേന്ദ്രന് പത്തനംതിട്ടയിൽ സീറ്റ് നൽകാനാവില്ലെന്ന് അറിയിക്കുകയും പിന്നീട് RSSന്റെ ഇടപെടലോടെയുമാണ് K.സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് നിലവിലെ MLA ആയ വീണ ജോർജിനെ LDF രംഗത്തിറക്കിയത്. അവിടെയും ഒരു വിജയം എന്നതിനപ്പുറം മറ്റൊന്നും LDFനെ ചിന്തിക്കാനില്ല. ആന്റോ ആന്റണി മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ തവണ 56,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി, ജനകീയനായ ആന്റോ ആന്റണി അവിടെ നിന്നും ജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണിയേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ UDFന് ഇല്ല എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ LDFന് വീണ ജോർജ് നിലവിലെ MLA ആണ്. ഒപ്പം ക്രിസ്ത്യൻ സഭകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ വോട്ടുകൾ കൂടി നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF വീണ ജോർജിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ടത് ആന്റോ ആന്റണിയും വീണ ജോർജും മത്സരിക്കുമ്പോൾ സഭയുടെ വോട്ടുകൾ, ക്രിസ്ത്യൻ സഭയുടെ വോട്ടുകൾ വിഭജിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ എടുത്തു കാണേണ്ടതാണ്. പക്ഷേ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും നിർണായകമാവുന്നത് ഹിന്ദു വോട്ടുകളാണ്, ശബരിമല വിഷയമാണ്. ശബരിമല വിഷയം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ എവിടെയും പറയരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശബരിമല എന്നൊരു വികാരം ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായുള്ളത് പത്തനംതിട്ടയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വികാരം വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് K.സുരേന്ദ്രനുള്ളത്. ഒപ്പം തന്നെ PC ജോർജിന്റെ ജനപക്ഷ പാർട്ടിയുടെ ഒരു പിന്തുണയും അവിടെ ഉണ്ട് എന്നുള്ളതും K.സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ജനപക്ഷം NDAക്കൊപ്പം ചേർന്നതോടെ ഒരു വിഭാഗീയത ജനപക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനപക്ഷത്തിലെ എത്ര പേർ K.സുരേന്ദ്രനൊപ്പം നിൽക്കും എന്നുള്ളത് അവിടെ ഒരു സംശയമായി നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടെ വോട്ടിംഗിൽ 7% വർധനമുണ്ടാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ എടുത്താൽ പോലും 70% വോട്ടിംഗ് മാത്രമാണ് സാധാരണഗതിയിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഉണ്ടാവാറ്. എന്നാൽ ഇത്തവണ അത് 73% ആയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 7% വർധനവ്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച്, മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 3% വോട്ടിന്റെ വർധനമുണ്ടായിരിക്കുന്നു. അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? ഒരു പക്ഷേ ശബരിമലയിലെ അയ്യപ്പൻ ആർക്കൊപ്പമായിരിക്കും എന്നാണ് എടുത്തു നോക്കേണ്ടത്. കഴിഞ്ഞ കണക്കുകളെല്ലാം വന്നത് K.സുരേന്ദ്രൻ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്.
കെ സുരേന്ദ്രൻ വിജയിക്കുകയോ രണ്ടാം സ്ഥാനത്തെത്തുകയോ ചെയ്യും. ആന്റോ ആന്റണി കെ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ യു ഡി എഫ് രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തും എത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറഞ്ഞത്. എന്നാൽ വീണ ജോർജ് വിജയിക്കും എന്ന് തന്നെയാണ് വീണ ജോർജും എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇനി അറിയേണ്ടത് അവിടെയുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വർദ്ധനവ് ആരെ തുണയ്ക്കും എന്നാണ്. യു ഡി എഫും എൽ ഡി എഫും കൃത്യമായ തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇത് ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ, ശബരിമല വിഷയം വോട്ടിംഗിൽ പ്രതിഫലിച്ചു എന്നതുകൊണ്ട് തന്നെ വിജയം തങ്ങളുടേതാവും എന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.